മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നമുക്ക് ഏത് കാര്യവും ആരംഭിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ട് കാനഡയിലുണ്ടായിരുന്ന കാലത്ത് കാൽഗറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോയിരുന്നു. കാൽഗറിയിൽ എൻ്റെ ഒരു സുഹൃത്ത് ഭാര്യയും ഭർത്താവും ഡോക്ടർമാരാണ്. കോടാനകോടി പ്രഭുക്കളാണ്, ആന്ധ്രക്കാരാണ്. അവരൊരു ഹോങ്കോങ്കാരന്റെ കയ്യിൽ നിന്ന് ഒരു വീട് വാങ്ങിച്ചു. 50 മുറികളുള്ള വീട്, അതിൽ 27 മുറികളും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത്, 7 ഡൈനിങ് ഹാളുള്ള വീടാണ് വാങ്ങിച്ചത്. ഒരു നല്ല പുഴയുടെ തീരത്ത്. വിന്റർ സീസണിൽ പുഴ ഐസായി മാറും, പക്ഷെ അല്ലാത്ത സീസണുകളിൽ പുഴയും ഈ വീടും കണ്ടുകഴിഞ്ഞാൽ കൊതിയാവും. എത്രയോ മില്യൺ ഡോളർ കൊടുത്തിട്ടാണ് ആ വീട് അവർ വാങ്ങിച്ചത്. അദ്ദേഹത്തിന്റെ പേരൊരു കുറുപ്പെന്നാണ്, മലയാളിയാണ് വാങ്ങിച്ചത്. രണ്ടുപേരും ഡോക്ടർമാരാണ്, ഭാര്യ ആന്ധ്രക്കാരി, ഇദ്ദേഹം മലയാളിയാണ്. രണ്ടുപേരും ആന്ധ്രക്കാരല്ല, ഞാൻ അറിയാതെ ആന്ധ്രക്കാരെന്ന് പറഞ്ഞോന്ന് എനിക്കൊരു സംശയം. ഭാര്യ ആന്ധ്രക്കാരിയാണ്. ഈ കുറുപ്പെന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്ത് ഒരു വീട് വെച്ചു. വലിയ വീടാണ്, വലിയ വീടാണ്, ധാരാളം പൈസയുണ്ട്. ഡോക്ടർ എന്നുള്ള രീതിയിൽ പൈസയുണ്ട്, റിയൽ എസ്റ്റേറ്റും ബിസിനസ്സിൽ പൈസയുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ടായിരുന്നു, വീട് വാങ്ങിച്ച് അടുത്ത മാസം ഞങ്ങൾ ആ വീട് സന്ദർശിക്കാനായിട്ട് എഡ്മണ്ടണിൽ നിന്ന് കാൽഗറിയിലേക്ക് പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ ഗ്രഹപ്രവേശനം ഒരു പൂജ നടത്തണം എന്ന് പറഞ്ഞു. ഞാൻ ആ പൂജ നടത്തി. ലോകത്തിലെ 1 നമ്പർ പിശുക്കനായ സ്ഥിതിക്ക് എനിക്ക് 1 ഡോളർ ആ ദക്ഷിണ തന്നത്. 1 നമ്പർ പിശുക്കനാണ് അദ്ദേഹം. ഞാൻ ലോകത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പിശുക്കനാണ് അദ്ദേഹം. ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനായിട്ട് സപ്പോർട്ട് തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ വർഷം ഞാൻ ഡൊണേഷൻ കൊടുക്കേണ്ട കണക്കിൽപ്പെട്ട തുകയൊക്കെ തീർന്നു, അടുത്ത വർഷം പറ്റുമോ എന്ന് നോക്കാമെന്നാണ് പറഞ്ഞത്. ബില്യൺസ് ഡോളറിന്റെ സ്വത്തുള്ള മനുഷ്യനാണ്. ഏതായാലും ആഗ്രഹപ്രവേശം കഴിഞ്ഞ ഉടനെ തന്നെ ഭാര്യ പറഞ്ഞത്, മകളും പറഞ്ഞു, ആ മകളെ അദ്ദേഹം പ്രത്യേക രീതിയിലാണ് വളർത്തണത്. എനിക്ക് കണ്ടപ്പോൾ അബദ്ധം അത്ഭുതം തോന്നി, ഇങ്ങനെയൊക്കെ മക്കളെ വളർത്താറുണ്ട്, ഒരു പെൺകുട്ടിയെ വളർത്താറുണ്ടോ എന്ന് തോന്നി. ആ ഭാര്യ പറഞ്ഞത്, ഇത്രയും വലിയ വീട് വാങ്ങിച്ചു, ഇനി ആരാ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, എത്ര ജോലിക്കാർ വേണം, കാനഡയിൽ എവിടെയാ ജോലിക്കാരെ കിട്ടുക, 19 മുറികൾ, 27 അറ്റാച്ച്ഡ് ബാത്റൂം, ഇത് ഉപയോഗിച്ചാലും ക്ലീൻ ചെയ്യണം, ഉപയോഗിച്ചില്ലെങ്കിലും ക്ലീൻ ചെയ്യണം. അദ്ദേഹം എന്നോട്, ഞാൻ അവിടുന്ന് കാനഡയിൽ നിന്ന് റിട്ടേൺ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, തിരുവനന്തപുരത്ത് ഇന്ന സ്ഥലത്തിൻ്റെ അമ്മയുണ്ട്, ഇടയ്ക്കൊന്ന് പോയി കാണണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇൻസിഡൻ്റലി എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയായത് കാരണം അദ്ദേഹത്തിൻ്റെ ആ വീട്ടിലേക്ക് പോയി അമ്മയെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞത്, വളരെ സുഖമായിട്ട് ചെറിയൊരു വീട്ടിൽ ഞാൻ താമസിച്ചിരുന്നു, ഇപ്പോൾ 400 പേർക്ക് താമസിക്കാനുള്ള ഈ വീട്ടിൽ ആരാ ഇത് ക്ലീൻ ചെയ്യാനുള്ളത്, എന്തെങ്കിലും ഏതെങ്കിലും മുറിയിൽ കയറി ആരെങ്കിലും ഇരുന്ന് മരിച്ചു പോയാൽ പോലും അറിയില്ല. അപ്പോൾ അത്രയും വലിയ വീട് വെച്ചപ്പോൾ അമ്മയ്ക്ക് സന്തോഷമല്ല, അത്രയും വലിയ വീട് വാങ്ങിച്ചപ്പോൾ ഭാര്യയ്ക്കും സന്തോഷമല്ല. ഞാൻ വേറൊരു വിഷയം പറയാനാണ് ഇത് പറഞ്ഞത്. ഇന്നത്തെ മാതൃഭൂമിയിൽ കോവളം ബീച്ച് ക്ലീൻ ചെയ്യാൻ കുറേ പെൺകുട്ടികൾ, ആൺകുട്ടികളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല, കുറേ വ്യക്തികൾ കോവളം ബീച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കുറേ വ്യക്തികൾ റോഡ് സൈഡ് ക്ലീൻ ചെയ്യുന്നുണ്ട്, സ്വച്ഛ ഭാരതത്തിൻ്റെ ഭാഗമായിട്ട്. ഏത് കാര്യവും ഒരു പ്രാവശ്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഭാരതവും ഭാരതത്തിലെ റോഡുകളും ഭാരതത്തിലെ വീടുകളും ഭാരതത്തിലെ ക്ഷേത്രങ്ങളും പള്ളികളും മസ്ജിദുകളും അതുപോലെ തന്നെ എല്ലാം വൃത്തിയായിരിക്കേണ്ടത് ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, 2 മാത്രമല്ല, നിരന്തരം വൃത്തിയായിരിക്കണം. നമ്മുടെ ശരീരം അങ്ങനെയാണല്ലോ, രാവിലെ കുളിക്കാറുണ്ട്, വിയർക്കുമ്പോൾ ചിലപ്പോൾ വീണ്ടും കുളിക്കാറുണ്ട്, എല്ലാ ദിവസവും പല്ല് തേക്കാറുണ്ട്, നാക്ക് പൊടിക്കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യാറുണ്ട്. കാരണം എന്താ, എല്ലാ ദിവസവും വേണ്ടതാണത്. അകത്തേക്ക് പോകേണ്ടതും പുറത്തേക്ക് കളയേണ്ടതും എല്ലാ ദിവസവും വേണ്ടതാണ്.
എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ച് ഉണ്ട്, ഡിന്നർ ഉണ്ട്. എല്ലാ ദിവസവും നമ്മൾ കുളിക്കാറുണ്ട്, രാവിലെയും വൈകുന്നേരവും ക്ലീൻ. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിനും വേണ്ടതാണ്, അടുക്കളയ്ക്കും വേണ്ടതാണ്, വീടിനും വേണ്ടതാണ്, റോഡിനും വേണ്ടതാണ്, കോവളം ബീച്ചിനും വേണ്ടതാണ്, സ്ഥാപനങ്ങൾക്കും വേണ്ടതാണ്. അതുകൊണ്ട് ഈ ക്ലീൻ ചെയ്യുന്ന സ്വച്ഛ ഭാരതത്തിന്റെ പേരിൽ ക്ലീൻ ചെയ്യുന്നവരെല്ലാം മാസത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ ആ യജ്ഞവും കൂടി ചെയ്താൽ നന്നായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്താത്തത് നിങ്ങളോട് ചെയ്യണമെന്ന് പറയില്ല. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയത് ഞാൻ ചെയ്യണമെന്ന് ജനറലി പറയാറില്ല. എൻ്റെ അർത്ഥം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ പറയാറുള്ളത്. കഴിയുന്നത്രയും എന്ത് നമ്മൾ ചെയ്തോ അത് മുടങ്ങാതെ കുറേ കാലം ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം പഠിച്ചു പിന്നെ നിർത്തി അതല്ല, വൈകുന്നേരം കിടക്കുമ്പോൾ മൂന്നാം അധ്യായം വായിക്കുക. കുറച്ച് സമയമേ വേണ്ടൂ, 5ഓ 10ഓ മിനിറ്റോ വേണ്ടൂ. അത് മറ്റുള്ളവരെ പഠിപ്പിക്കാതെ തുടരുക. വാട്ട് യു സ്റ്റാർട്ടഡ് ലെറ്റ് ഇറ്റ് ഗെറ്റ് കണ്ടിന്യൂഡ്, സ്റ്റാർട്ടിങ് ആൻഡ് കണ്ടിന്യൂയിങ്. നമ്മുടെ വീട് നീറ്റായിട്ട് വയ്ക്കുന്നു, അതൊരു പ്രത്യേക ദിവസം മാത്രമല്ല, അതിനുശേഷവും നീറ്റായിട്ട് നിലനിർത്താം. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഒരു നല്ല അമ്പലം ഉണ്ടാക്കിയാൽ ഞാൻ പ്രസിഡന്റായിരിക്കുമ്പോൾ മാത്രം ക്ലീനാക്കിയല്ല, അതിനുശേഷവും നമ്മളെ കൊണ്ട് പറ്റുന്ന ചെയ്യാം. ആ കോവളം ബീച്ച് ക്ലീനാക്കുന്ന കണ്ടിട്ട് ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായത്. വളരെ ഫാസ്റ്റായിട്ട് കുറേ കുട്ടികൾ ഒരുമിച്ചാണ്, ഒരുമിച്ച് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയാൽ ഹാർഡ്ലി അരമണിക്കൂർ വേണ്ട, 1 മണിക്കൂർ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും കാലമുള്ള ചവറുകളാണ് ഇപ്രാവശ്യം ക്ലീൻ ചെയ്യാൻ 1 മണിക്കൂർ എടുത്തത്. ഇനി 1 മണിക്കൂർ കൊണ്ട് ഇന്ന് വരെ ഉള്ളത് ക്ലീൻ ചെയ്തു, അടുത്ത മാസം വരുമ്പോഴത്തേക്കും 1.5 മണിക്കൂർ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ട് ആ ബീച്ച് വൃത്തികേടാക്കുന്നവർ പിന്നീട് വൃത്തികേടാക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ കൂടി നമുക്ക് സാധിക്കും. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ സ്വച്ഛ ഭാരതം, ക്ലീൻലിനെസ്, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് പോയി തുടരാൻ സാധിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ കാലാവധി കഴിഞ്ഞ് വേറൊരു പ്രധാനമന്ത്രി വന്നാലും വേറൊരു രാഷ്ട്രീയ പാർട്ടി ഭരണത്തിൽ വന്നാലും അത് വേറൊരു മുഖ്യമന്ത്രി വന്നാലും വേറെ പാർട്ടിക്കാർ വന്നാലും ശരി, നമുക്ക് നിർബന്ധമായിട്ട് ആര് ഭരിക്കുന്നു ഭരിക്കപ്പെടുന്നു എന്നല്ല, നമ്മളെന്ത് ചെയ്യണം ചെയ്യുന്നു അതായിരിക്കട്ടെ പ്രാധാന്യമുള്ള കാര്യം, അതായിരിക്കട്ടെ പ്രാധാന്യമുള്ള കാര്യം. എന്തെങ്കിലും തുടങ്ങാൻ എളുപ്പമാണ്. ഞാൻ കാൽഗറിയിൽ പറഞ്ഞ മാതിരി 50 മുറികളുള്ള വീട് വാങ്ങിക്കാൻ എളുപ്പമാണ്, അത് മെയിൻ്റനൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 50 ഷർട്ട് വാങ്ങിക്കാൻ എളുപ്പമാണ്, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ശാസ്ത്രി നഗറിലെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വലിയ വീട് വയ്ക്കാൻ എളുപ്പമാണ്, അതിനുള്ള പൈസ മാത്രം കണ്ടെത്തിയാൽ മതി, കോൺട്രാക്ട് കൊടുത്തിട്ട്. പക്ഷെ അത് നിരന്തരം ക്ലീനായിട്ട് നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് കൂടി ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ അതൊരു യജ്ഞമാവും. എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണമെന്നില്ല, മാസത്തിൽ ഒരിക്കലെങ്കിലും സ്വച്ഛ ഭാരതത്തിൻ്റെ ഭാഗമായിട്ട്, ഏറ്റെടുത്ത ദൗത്യം പഠിച്ചു പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്തെങ്കിലും നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്നു എന്ന് വരുത്താത്ത വിധത്തിൽ ചെയ്യാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.